ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ മറ്റൊരു പ്രഹസന വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തിട്ട് ഞാൻ ഐശ്വര്യ കുറച്ച് ദിവസം മുന്നേ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് വീഡിയോ ആണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഹസ്ബൻഡ് ഇസ് മൈ മേക്കപ്പ് അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നവർക്കും എൻ്റെ ചാനൽ കാണുന്നവർക്കും അറിയാം എൻ്റെ ഹസ്ബൻഡ് അതായത് വിഷ്ണുവിനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പുള്ളി കുറച്ചൊരു ക്യാമറ ഷെയ്യാണ് പക്ഷേ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഒപ്പം വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു ഇന്നലെ ഞാനൊരു കിടലൻ സാമ്പാർ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇന്ന് എൻ്റെ ഒപ്പം ഒരു കിടലൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഹസ്ബൻഡ് ഈസ് മൈ മേക്കപ്പ് അപ്പോൾ നമുക്ക് വിഷ്ണുവിനെ വിളിക്കാം അല്ലേ വിഷ്ണു വെറു 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 എനിക്ക് തോന്നുന്നില്ല വിഷ്ണുവിന് വലിയ ഐഡിയ ഉണ്ട് മേക്കപ്പിനെ പറ്റിയിട്ടെന്നുള്ളത് ലെറ്റ്സ് സീ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതാണ് മിസ്റ്റർ ഹസ്ബൻഡ് വിഷ്ണു അപ്പോ വിഷ്ണു എന്നോട് വീഡിയോ ചെയ്യാൻ സമ്മതിക്കുകയാണ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരോട് ഞാൻ പറയുന്നത് വിഷ്ണു കുറച്ചൊരു ക്യാമറ ഷെയ്യാണ് അതിൻ്റെതായ പ്രശ്നങ്ങൾ നോക്കിയിരിക്കുന്ന സൗന്ദര്യം കാരണമാണ് സൗന്ദര്യം കാരണം എത്ര മിനിറ്റ് മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല വിഷ്ണുവിന് ഒരു ഐഡിയ ഉണ്ട് എന്താണ് ആദ്യം തിരട്ടേണ്ടത് തേക്കേണ്ടത് ഒക്കെ എന്തെങ്കിലും അറിയോ എനിക്ക് എന്നെ മേക്കപ്പിനെ പറ്റി ഒന്നും അറിയില്ല സാധനം എടുത്തു തരണം ചെയ്യും സാധനം എന്താന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇത് ആദ്യം തേച്ചാൽ ഇത് തുടങ്ങാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത് ബ്ലാക്ക് ആയിട്ടുള്ള എന്തൊരു കുപ്പിയാണ് എഴുതി വെച്ച മൊത്തം ടച്ചിലെ ഉണ്ടെന്ന് വായിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മറ്റേത് പ്ലസ് പ്രൈം ആണ് ഇവര് എഴുതിക്കുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു സാധനമാണോ എനിക്ക് അറിയില്ല അതുകൊണ്ട് എനിക്ക് വിഷയമില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ കൂടുതൽ എടുക്കണമെന്ന് എനിക്ക് അറിയില്ല ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇത് മാക്കിന് എന്തോ സാധനമാണ് പക്ഷെ ഇത് രണ്ട് മാക്ക് ഒരുമിച്ചിട്ടാൽ വേറെ ബോറടിക്കും അപ്പൊ ഇതേപോലെ ഫൗണ്ടേഷനെ പോലെ നമ്മൾ രണ്ടാമത്തെ ഇടുന്നത് ഇത് കുറച്ചുകൂടി ഈസിയാണ് അങ്ങനെയല്ല കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇത് തേക്കുമ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല ഇത് എന്തിനാ തേക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല നേരത്തെ സാധനം തേച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് മുഖത്തൊരു പശപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും കയ്യിലാക്കാൻ എനിക്ക് വയ്യ കാരണം എന്റെ കൈ ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ അതൊന്നും പുറത്തേക്ക് കിട്ടില്ല വന്നിരിക്കുകയാണ് ചെയ്ത കാര്യം അപ്പൊ നാട്ടുകാർ അറിയാം നമ്മുടെ പ്രശ്നം മൊത്തം തീർന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇപ്പൊ സാധനം വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ നാല് സ്ഥലത്ത് ഓരോ പ്രശ്നം കൊടുത്തത് ഇങ്ങനെ പുറത്തു കഴിഞ്ഞാൽ വളരെ നല്ല യൂട്ടിലൈസേഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ തേക്കുക ഇങ്ങനെ തേക്കുമ്പോൾ നമുക്കൊരു ഓറഞ്ച് കളർ ഇട്ട് വരും നോക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇത് എഫക്റ്റീവ് ആയി തുടങ്ങി അപ്പൊ നമ്മളിങ്ങനെ തേച്ചു ഒരാസടിക്ക് തിരിയാൻ പറയാം അവളോട് എന്നിട്ട് ഇവിടെ നല്ലോണം തേക്കാം ഓ പക്ഷെ അടിയിൽ ഞാൻ തേച്ചത് കാണാനില്ലോ നന്നായിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ നമ്മുടെ വെളുത്തു എന്നാണ് എന്റെ ആദ്യത്തെ രണ്ട് ട്രീറ്റ്മെന്റ് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ അത് എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇത് തേക്കാൻ കൺസീലറോ എങ്ങനെ ഉണ്ടോ നോട്ടെ ഒട്ടി പിടിച്ച പോലെ ഇരിക്കുന്നത് എത്ര അമർത്തിയിട്ടും കിട്ടുന്നില്ല എന്തായാലും ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഇത് ഇവിടെ തേക്കേണ്ട സാധനം എങ്ങനെ ചെയ്തു
കുറച്ച് ഓവറായോ എന്നാണ് എന്റെ സംശയം. കാരണം കഥകളി പോലെ ഇപ്പൊ കാലം കാണിക്കൂ. കണ്ടോ, വാവ്, ഇത് ഭയങ്കര വൃത്തിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ മേക്കപ്പ് ഉള്ള കൺസീലർ ഒഴിവാക്കണം. കാരണം നേരത്തെ മര്യാദ കിട്ടാതൊക്കെ ഇപ്പൊ വൃത്തിയോടായി. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ കൺസീലർ വേണ്ട. പാടുകളുടെ സാധനമാണ് കൺസീലറെങ്കിൽ ഇവളുടെ മുഖത്ത് 2 ലിറ്റർ കൺസീലർ തേക്കേണ്ടി വരും. അപ്പം എനിക്കറിയില്ല, അത് നിങ്ങൾ നോക്കി ചെയ്യേണ്ടി വരും. ഇത് ഇങ്ങനെ തുടയ്ക്കാൻ എന്താ യൂസ് ചെയ്യാം? ഇത് നമ്മുടെ നേരത്തെ പോലെ തന്നെ വീണ്ടും എടുത്ത് തുടയ്ക്കാം. തുടയ്ക്കില്ല വിഷ്ണു, എനിക്ക് തോന്നുന്നത് നമ്മള് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഇതാണ്. മറ്റേതൊന്നും ഇല്ലെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ വാങ്ങണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരിയൂ, ഡാബ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ എന്തൊക്കെയോ ആവുന്നുണ്ട്. ഇത് ഭയങ്കര അടിപൊളി സാധനമാണ്. കാരണം മുഖത്ത് എന്ത് തേച്ചാൽ ഇത് ചമർത്തിയാ പോകുന്നുണ്ട്. ഈ സാധനം, ഈ പഞ്ഞു പോലത്തെ സാധനം. കാരണം നോക്കൂ, എൻ്റെ 3 സ്റ്റേജ് ഓഫ് ഇത് കഴിയുമ്പോൾ തന്നെ ഉള്ള സൗന്ദര്യം കൂടിയെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഇനി ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം യൂസ് ചെയ്യുന്നത്. ഇതപ്പം എനിക്ക് എന്താണെന്നറിയില്ല, ഈ ബാഗ് തുറന്നപ്പോൾ ഞാൻ ആദ്യം കണ്ട സാധനമായിരുന്നു ഇത്. ഇതിൻ്റെ ഷേപ്പും ഇതിൻ്റെ ഒരു രസം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നു. എന്താണെന്ന് എനിക്ക് അറിയില്ല, ഇതിലൊന്നും എഴുതിയിട്ടില്ല. മാക് ഫിക്സ്, സ്റ്റുഡിയോ ഫിക്സ് എന്നാണ് എഴുതിയിരുന്നത്. അപ്പം നമ്മൾ തുറക്കാൻ നോക്കുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തുറക്കാൻ കഴിയുന്നില്ല. ഇതൊരാള് തുറക്കറിയാണ്. ഇതും മറ്റേ സാധാരണ പൗഡർ തന്നെ എന്താ വ്യത്യാസം? അപ്പൊ നമ്മൾ നേരത്തെ തേച്ച സാധനം കുറച്ച് കൂടി പോയിട്ടുണ്ട്. അത് എന്തൊരു പേരുണ്ടായിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. കോംപാക്ട് പൗഡർ. അത് കുറച്ച് കൂടി പോയാണ് നമ്മൾ ഡാബർ യൂസ് ചെയ്തുകൊണ്ട് ഡാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് പോകുന്നില്ല. ഇതിൻ്റെ ഓൾറെഡി അധികം ആവശ്യത്തെ കൂടുതൽ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അപ്പുറത്തോട്ടുള്ള ആർക്കും വേണമെങ്കിൽ പോലും ഇപ്പോൾ യൂസ് ചെയ്യാം. ഇതെന്തിനാ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ആ, പൗഡറൊക്കെ എത്ര ഭേദം എന്താണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത് ഇട്ടിട്ട് നമ്മുടെ കളറിന് മാറിപ്പോയിരിക്കുകയാണ്. കാരണം ഇവിടെ മാത്രം തേക്കാത്തതുകൊണ്ട് കളർ സ്കിൻ കളറ് നിൽക്കുന്നുണ്ട്. ഇവിടെയും വെച്ച് തേച്ചിരിക്കുകയാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെട്ടി എനിക്ക് ഇതായിട്ടാണ് തോന്നുന്നത്. ഇത് യൂസ് ചെയ്യാൻ പറ്റിയത്. ഏകദേശം ഫേസിലെ എല്ലാ പണികളും ഞാൻ കംപ്ലീറ്റ് ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ. വിചാരിച്ചതിനെക്കാളും സ്പീഡിലാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. അത്ര ഡിഫിക്കൽട്ടുള്ള പണിയായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. നമുക്ക് ഐബ്രോ സ്റ്റിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ നിന്ന് ആകെ എനിക്ക് മനസ്സിലാവേണ്ട ആദ്യം ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന്. ബാക്കി ഇത്രയും നേരം പറഞ്ഞ ഒരു സാധനം എനിക്ക് പേര് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിനെക്കൊണ്ടൊരു പ്രയോജനമില്ല. കാരണം ഇത് എനിക്ക് ഞാൻ ഇത്ര തേച്ചിട്ടും ഇത് പ്രത്യേകിച്ച് ആവുന്ന പോലെ എനിക്ക് രീതിയിലില്ല. ഇതിന്റെ ഇതിലും കണ്ടോ, ഫുൾ ഫൗണ്ടേഷൻ ആയിക്കുള്ളത്. ഞാൻ നോക്കി, അത് ആ മുഖത്ത് കുറച്ച് ഫൗണ്ടേഷൻ അധികം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. ഇത് ശരിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഐബ്രോ നമുക്ക് ഓൾറെഡി ഇട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഐബ്രോ വരയ്ക്കുന്നത്? ഇത് വളരെ കടുത്ത കളർ ആയിരുന്നു ഞാൻ ചെയ്തത്. ഡെഫിനേഷൻ കുറച്ച് കൂടിയതാണ് എന്റെ സംശയം. നോക്കട്ടെ, വാവ്, ഇതിന് ഇത്ര കട്ടിയുടെ പുരികയായത്. ഇത് വളരെയധികം വളരെ സിമ്പിൾ സ്റ്റെപ്പായിരുന്നു. അപ്പൊ ഐബ്രോസിന്റെ പരിപാടി നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് എന്താ യൂസ് ചെയ്യേണ്ടത്? ഇത് യൂസ് ചെയ്യട്ടെ. കണ്ണിന്റെ പീളയുടെ മേലെ എഴുതുന്ന വലിയ കാര്യമില്ല. നമുക്ക് എന്താ ഇഷ്ടം ഉപയോഗിക്കാം. കൈ വെച്ചിടാൻ പറ്റില്ല, മേക്കപ്പ് ചെയ്യുന്ന കയ്യിലായി പോകുന്നത്. അപ്പൊ ഐ ഷാഡോ ഏത് കളർ എടുക്കണം എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ബേസ് ആണ് ഐ ഷാഡോ, പിന്നെ അതിനുശേഷം കുറച്ച് കളറുകൾ ഉണ്ട്. എനിക്കറിയില്ല, കണ്ണു താത്തു. അങ്ങനെ ഈ പരിപാടി നമ്മൾ വളരെ പെട്ടെന്ന് തീർത്തിരിക്കുകയാണ്.
ഇനി കളറിൽ എന്തൊരു സാധനമാണ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത്. യെസ് എനിക്ക് തോന്നുന്നു കേട്ടോ, ഇത് ഇവർ എന്തുകൊണ്ട് ഇത്ര സമയം എടുക്കുന്നു. ഈ ബ്രഷ് തന്നെ നമ്മൾ യൂസ് ചെയ്യാം. ഓ ഭയങ്കര മിന്നുന്ന സാധനമാണ്. ഒരു നമ്മുടെ അടി അടിപൊളി ആയിട്ടുള്ള സംഭവം. ഇനി നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റില്ല. മേക്കപ്പിൽ ഐ ഷാഡോ കൂടെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ സംഭവം കൈവിട്ട് പോകുന്നു. ഇതിപ്പോ ഞാൻ മാത്രം അറിയില്ല, പക്ഷെ എനിക്കിത് വളരെ ഈസി ആയിട്ടൊരു പണിയായിട്ട് ഇത്രയും നേരമായിട്ട് ഫീൽ ചെയ്തു. വണ്ടി ഞാൻ വിചാരിച്ചത് ഭയങ്കര പ്രസിഷൻ വളരെ സമയം എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമൊന്നുമില്ല, നമുക്ക് കയ്യിൽ കിട്ടുന്ന പ്രശ്നം വെച്ചപ്പോ തോന്നിയത് പോയിച്ചാന്ന് പറഞ്ഞു. ഇതും കഴിഞ്ഞു ഇത് നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത്രയും നേരം കാണാത്തൊരു പേരാണ് ഹൈപ്പർ ഗ്ലോസി എന്നാണ് പേര്. ഇത് ഏത് ബ്രാൻഡാന്നൊന്നും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. അപ്പം ഓക്കെ, അതുകൊണ്ട് ഇത് ഏതാ ബ്രാൻഡ് എനിക്കറിയില്ല, പക്ഷേ ഇത് ഹൈപ്പർ ഗ്ലോസി എന്നൊക്കെയാണ് ഇതിൻ്റെ അത് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഗ്ലോസി ആവോ നമുക്ക് നോക്കി നോക്കാം. പക്ഷേ കണ്ണ് ഏറ്റവും അടിയിലല്ലേ ഇത്. അയ്യോ ചിരിച്ചിട്ടാണ് ഇത് പോയത്. കണ്ണിരുന്നതോ? കണ്ണിരുന്ന അടിയിലല്ലേ ഇത്. പിന്നെ കണ്ണിനകത്ത് തട്ടിപ്പോയില്ലേ ഇത്. ചെറുതായിട്ട് ബ്രേക്ക് എടുക്കാം, കാരണം വായിച്ചാളേറെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ടിഷ്യൂ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും തുടരാൻ പോവാണ്. അപ്പൊ നേരത്തെ കൈവിട്ട് പോയ സ്ഥലത്ത് നിന്ന് ഞാൻ തുടച്ചു. കണ്ണടയ്ക്കും ലിഡിന്റെ മുകളിലാണ്, താഴെയില്ല. സത്യം എനിക്കറിയില്ല, ഞാൻ വിചാരിച്ച കണ്ണ് ഇവിടെ ഇങ്ങനെ എഴുതുന്നു. എന്റെ മനസ്സിലെ കണ്ണെടുത്തില്ല. അങ്ങനെ കണ്ണെടുത്ത് തീർന്നിരിക്കുകയാണ്. ഓ ഇത് വളരെ ഈസി ആയിട്ടുള്ള ജോബാണ്. നേരത്തെ എനിക്ക് ശരിക്കും ഇത് എവിടെ തേക്കണ്ടെന്ന് അറിയാണ്ടാണ് ഞാൻ പറ്റിപ്പോയത്. ഓ അത് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അടിയിൽ കണ്ണ വേറെ യൂസ് ചെയ്യണം. അങ്ങനെ ഉള്ള സാധനം നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. കണ്ണടക്കണ്ട. നിങ്ങൾക്ക് വേറെ വേറെ ലുക്ക് വേണമെങ്കിൽ കണ്ണെടുത്തുനിന്ന് മാറ്റി പിടിച്ചാൽ മതി. ഏത് ലുക്ക് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇത് വിഷ്ണു തമാശക്ക് ചെയ്യണോ സീരിയസ് ആയിട്ട് ചെയ്യണോ? എനിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ ചെയ്യുമ്പോ പിന്നെ വളരെ സീരിയസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണോ? ഓക്കെ ഓക്കെ. ഇത് ഞാൻ മസ്കാരയാണ് അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട കീക്കോടെ ബ്രാൻഡാണ്. അപ്പം വേറെ ഇതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നത് ഇത് വെറുതെ ഇങ്ങനെ ആക്കിയാൽ മതി എന്നാണ് തോന്നുന്നത്.
ഇത് കിക്കോടെ തന്നെ ഒരു പെൻസിൽ ക്രയോൺ ആണ്. പിന്നെ ഇത് ലാക്മേ 95. ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. ഇത് ഡയോറിന്റെ ആണ്. ഇതും ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇത് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഏതിൻ്റെയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ ഇത് ലോറിയലിൻ്റെ ആണ്. കുറച്ചൊരു മെറൂൺ ഷെയ്ഡാണ്. അപ്പൊ ഇതിലേതാ വേണ്ടത്? റെഡ് അല്ല, അത് മെറൂൺ. അപ്പോൾ ഞാൻ എൻ്റെ പല്ലിലായി കുറച്ച് ആ പല്ല് കഴിച്ചല്ലോ അതെ ശരിയായിക്കോളും. അതെ കുതിര ഉമ്മ വെച്ച സലീകുമാറിനെ പോലെ എനിക്ക് അല്ലാത്ത കൊച്ചിനെ പോലെ കുറച്ച് കൂടിപ്പോയി. നമുക്ക് തുടച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. നിനക്കതുണ്ടോ? ജോലൈൻ ഡിഫൈൻ ആവേണ്ട ആവശ്യം ഉണ്ടോന്ന് വെച്ചാ ജോലറി ഇതല്ലേ? ആ ഇവിടെ ചീക്ക് ബോൺസ്, ജോ ലൈൻ. ഇതിങ്ങനെ വരയ്ക്കോ ഇല്ല തുടക്കിയോ? ഇവിടെയും തിരിച്ചു പോയിട്ട് ഇവിടെയും ഡാബ് ചെയ്തു, ഇവിടെയും ഡാബ് ചെയ്തു. അങ്ങനെ ഡാബിംഗ് പരിപാടിയിലൂടെ നമ്മൾ കോൺടൂർ യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പൊടിയെ കരുതുന്നു. എനിക്കൊരു പുതിയ സംഭവിക്കും മേക്കപ്പ് ചെയ്ത സമയത്ത്. എനിക്ക് ഇന്നലെ മേക്കപ്പ് ചെയ്ത ആരും സംഭവിച്ചിട്ടില്ല. ഒരു അമേച്വറിനെ പിടിച്ച് മേക്കപ്പ് ചെയ്ത് എങ്ങനെയുള്ളത്? ഞാൻ ബാക്കിയെല്ലാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് വളരെ ഈസി സ്റ്റെപ്പായി മുടി വെക്കുക മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ മുടി ചെയ്യുകയാണ്. മുടി ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം വെറുതെ ചെയ്യുകയാണ്. ശശിന് എന്താ തോന്നുന്നത് ഐശ്വര്യ പോകാൻ കണ്ടിട്ട്? ഇനി പരിഹരിക്കേണ്ടി വിളിക്കില്ലല്ലോ. ആദ്യത്തേതും അവസാനത്തേതുമായ ഇങ്ങനത്തെ ടച്ചിങ്സ് ഒക്കെ കൊടുക്കണം. എന്നാലേ ലുക്ക് കിട്ടും. ഒരു മുടി അപ്പുറത്തും ചെവിൻ്റെ അപ്പുറത്തേക്ക് കിടന്നു അങ്ങനെ ഞാൻ പിടിച്ചു കൊണ്ടോട്ട്. ഇത് സ്കൂൾ പിള്ളേർ ഓടിപ്പോയത് പോലെയാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ വെളിച്ചം കിട്ടുക. അതുകൂടെ കീറുന്നില്ല. അപ്പൊ നമ്മളൊന്നും കൂടെ സൈസ് ആക്കിട്ട് എടുക്കുക. നമുക്ക് ഇങ്ങനെ ഒരു സാധനം കുഴപ്പമില്ല. നമ്മൾ ഫ്രണ്ടിന്ന് ഒരു കുഴപ്പമുണ്ടല്ലോ, ബാക്കിന് ചെറിയ പ്രശ്നമുണ്ടാവും. അത് ഷോൾ വെച്ച് മറക്കുന്നതായിരിക്കുന്നല്ലോ. അതായിരിക്കും ഈ ഹെയർ സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും ഇവിടെയൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പുഴയ മുന്നിലുള്ള ഫീൽ ചെയ്യും.
മുടി കെട്ടുന്നത് വേണമെങ്കിൽ എനിക്ക് സ്വന്തമായി ശൈലി ഉപയോഗിക്കാം, കാരണം ഞാൻ അതിൽ അത്ര കോൺഫിഡന്റ് അല്ല. പക്ഷെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞത് ചെയ്യുകയാണെങ്കിൽ ലുക്ക് കിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നത് വളരെ നല്ല മേക്കോവർ ആയിരുന്നത്. ഞാൻ തുടങ്ങുമ്പോൾ ഐശ്വര്യം കാണാൻ വളരെ നോർമൽ ആയിരുന്നു, ഇപ്പൊ കുറച്ച് അബ്നോർമൽ ആയിട്ടുണ്ട്. പുറത്തിറങ്ങിയാൽ ആരും ഒന്നും കൂടെ തിരിഞ്ഞു പോകും. നമ്മൾ ഫാഷൻ സെൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അറ്റൻഷൻ ആണ് നമ്മൾ സീക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയില്ല ഞാൻ എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ചെയ്തത്. വളരെ കോമഡി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നു, എനിക്ക് വളരെ കഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ട് എന്നെ തെറി വിളിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാരും ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വിഷ്ണുവിനെ മെസ്സേജ് ചെയ്യാം. എനിക്ക് മെസ്സേജ് ചെയ്യണ്ട, കാരണം ഇതിനെ പറ്റി ആധികാരികമായി ഞാനൊന്നും പറയില്ല. ഇവർക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇവളുടെ അനുഭവങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങളെ ഷെയർ ചെയ്യും. അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ പൊട്ടത്തരങ്ങൾ കണ്ടിരുന്നതിന് ഏവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ എന്തായാലും ഇനി വിഷ്ണുവിന്റെ വീഡിയോക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ.